ഖത്തറിലെ വേൾഡ് കപ്പ് ഫുട്ബോളിനേക്കാളേറെ ലോകത്തെ അതിശയിപ്പിച്ചത് രണ്ട് കൂടിച്ചേരലാണ്. മോർഗാൻ ഫ്രീമാന്റെയും ഗാനി അൽ മുഫ്തയുടെയും കൂടിച്ചേരൽ. രണ്ട് വർഗങ്ങളായ, രണ്ട് വർണ്ണങ്ങളായ, രണ്ട് വിഭാഗങ്ങളായ രണ്ട് വ്യക്തികൾ. ഒരാൾ ലോക പ്രസിദ്ധമാണ്. ഹോളിവുഡിൽ ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്ന സിനിമയുടെ അഭിനേതാവ്. ദൈവമായിട്ടാണ് ആ സിനിമയിൽ അദ്ദേഹം അഭിനയിക്കുന്നത്. ആ സിനിമയുടെ നായകൻ, അറിയപ്പെടാത്ത ഒരു ഗ്രാമത്തിൽ ജീവിക്കപ്പെടുന്ന സാധാരണക്കാരനായ ഒരു ഖത്തറി പൗരൻ. അരയുടെ തായ്ഭാഗം തന്നെ ഇല്ല, സ്വാധീനമില്ല എന്ന് പറയുന്നതല്ല, അരയുടെ തായ്ഭാഗമില്ലാത്ത വ്യക്തി. രണ്ട് ദേശത്ത് നിന്ന്, രണ്ട് വിഭാഗത്തു നിന്ന്, രണ്ട് വർണ്ണത്തിൽ നിന്ന്, രണ്ട് ഗോത്രത്തിൽ നിന്ന് വരുന്നവർ. അവർ സംഗമിക്കുന്നു. ലോകത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് ചോദിക്കപ്പെടുന്നു ശ്രീമാൻ. അതിന് ഗാനി പറയുന്ന മറുപടി വിശുദ്ധ ഖുർആന്റെ വാചകമാണ്. ഏ മനുഷ്യരെ, നിങ്ങളെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ വ്യത്യസ്ത വർഗവും വർണ്ണവുമായി മാറ്റപ്പെട്ടത് പരസ്പരം അറിയാനും മനസ്സിലാക്കാനും വേണ്ടിയാണ്. ദൈവത്തിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏറ്റവും കർമ്മങ്ങൾ ചെയ്യപ്പെടുന്നവരാണ്. പ്രസിദ്ധമായ പരമായിരിക്കുന്ന ഖുർആന്റെ വാചകങ്ങൾ ലോകത്തെ ഇരുത്തി ചിന്തിച്ചു. വർഗവും വർണ്ണവെറിയും വിഭാഗീയതയും വംശത്തിന്റെ പരസ്പരമുള്ള അക്രമവും കണ്ട് മടുത്ത ഒരു ലോകത്തോട് ഖത്തർ എന്ന് പറയുന്ന ചെറിയ രാജ്യം മുന്നോട്ട് വെക്കുന്ന ആശയം കനത്തതും ബൃഹത്തമുള്ളതുമാണ്. ഖത്തർ എന്ന് പറഞ്ഞാൽ ലോകരാജ്യങ്ങളിൽ ഏറ്റവും ചെറിയ രാജ്യങ്ങളിൽ ഒന്നാണ്. അറബ് രാജ്യങ്ങളിൽ തുല്യമായിരിക്കുന്ന സാമ്പത്തിക ശക്തികളിൽ കുറവുള്ള രാജ്യമാണ്. ആ പ്രദേശത്തെ, ആ ദേശത്തെ തൊട്ടടുത്ത അയൽരാജ്യങ്ങൾ പോലും ഒറ്റപ്പെടുത്തുകയും പരസ്പരമുള്ള സഹകരണം ഇല്ലാതാക്കുകയും ലോകത്തിന് മുൻപിൽ ഒരു പ്രത്യേകപരമായിരിക്കുന്ന രാജ്യമായിട്ട് അവതരിപ്പിക്കാൻ അവർ ശ്രമിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതാണത്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഖത്തറിൽ വേൾഡ് കപ്പ് വരുന്നത്. അതിനോട് പോലും യോജിപ്പില്ലാത്ത പല രാജ്യങ്ങളും യൂറോപ്പിലും ഉണ്ടായിരുന്നു. അവരും ഖത്തറിനെ എതിർത്തു, ഖത്തറിനെ വിമർശിച്ചു. ഖത്തർ എന്ന് പറയുന്ന ചെറിയ രാജ്യം മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കപ്പെടുന്ന രാജ്യമാണ്. ഭക്ഷണ സംബന്ധമായ കാര്യത്തിന് പാലാണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കപ്പെടുന്ന ഒരു രാജ്യത്ത് സ്വന്തം അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യങ്ങൾ യാതൊരു പ്രകോപനവുമില്ലാതെ, വിഷയങ്ങളുമില്ലാതെ പൊടുന്നനെ ഖത്തറുമായിട്ടുള്ള എല്ലാ സഹകരണവും അവസാനിപ്പിക്കുന്നു. ഒരു ശത്രു രാജ്യം പോലെ പെരുമാറുന്നു. ഖത്തർ ഒറ്റപ്പെടുകയും നിലനിൽപ്പിന് പോലും ഭീഷണി ആവപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യമായിരുന്നു അത്. പക്ഷേ ഇച്ഛാശക്തി കൊണ്ടും കരുത്തുകൊണ്ടും അവർ അതിജീവിച്ചു. അവർ മറ്റുള്ള രാജ്യങ്ങളുടെ സഹായം തേടുകയും രാജ്യം അവരെ സഹായിക്കുകയും ചെയ്തു. സ്വയം പര്യാപ്തമാവാൻ വേണ്ടിയിട്ട് എല്ലാ പൗരന്മാരോടും ഖത്തറിന്റെ ഭരണാധികാരി ആഹ്വാനം ചെയ്തു. അങ്ങനെ ഖത്തർ എന്ന് പറയുന്ന രാജ്യം മറ്റ് രാജ്യങ്ങൾ എതിർക്കപ്പെട്ടാലും സ്വയം പര്യാപ്തമായ രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ കുറഞ്ഞ വർഷത്തിനിടയിൽ അവരുണ്ടാക്കി. അവിടേക്ക് ലോകപ്പ് വന്നു. അറേബ്യൻ വംശത്തിനിടയിൽ, അറേബ്യൻ രാജ്യങ്ങൾക്കിടയിൽ ആദ്യമായിട്ടാണ് ലോകപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഖത്തറിൽ വരുന്നത്. അത് ഖത്തറിന്റെ ഇച്ഛാശക്തിയുടെയും മനഃശക്തിയുടെയും ധൈര്യമാണ് കാണിക്കപ്പെടുന്നത്. അങ്ങനെ ലോകപ്പ് വന്നു. ലോകപ്പിൽ ലോകത്തോട് ഒരു ആശയം മുന്നോട്ട് വെക്കാൻ ഖത്തറിനുണ്ടായിരുന്നു. അവരത് പറയാതെ പറയുകയാണ്. സാഹോദര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും വർഗവും വംശവുമായി മനുഷ്യൻ പരസ്പരം കലഹിക്കുകയും ദേശം വിട്ടും നാട് വിട്ടും പോകേണ്ടി വന്നതും മരണം നടക്കപ്പെട്ട സംഭവം, കൂട്ടക്കൊലകൾ നടത്തപ്പെട്ട സംഭവം, ഇതെല്ലാം മനുഷ്യരാശികൾക്കിടയിലൂടെ ഉണ്ടായ അസ്വാരസ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടായത്. ഇപ്പോഴും അതിർത്തി പ്രശ്നങ്ങളും രാജ്യാന്തര വിഷയങ്ങളും അക്രമങ്ങളും പരസ്പരം അഹന്തകളും വിഷയപ്രശ്നങ്ങളും ലോകരാജ്യങ്ങൾക്കിടയിലും
ലോക വർണ്ണ വർഗങ്ങൾക്കിടയിലും വംശീയപരമായും ജാതീയപരമായും ഇപ്പോഴും നിലനിൽക്കുന്നു, വ്യക്തിപരമായിട്ട് വേറെയും. അങ്ങനെ കലുഷിതപരമായിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നത്. വർഗീയതയുടെ പേരിൽ നടക്കപ്പെടുന്ന കലാപങ്ങളും വിഷയപ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും പല രാജ്യങ്ങളും ഇന്നും നിലനിൽക്കുന്നു. അത് നിസ്സാരമാക്കപ്പെട്ട വിഷയത്തിന് പോലും രൂക്ഷപരമായിരിക്കുന്ന കലാപങ്ങളുണ്ടായ സംഭവങ്ങളൊക്കെ നമ്മൾ നിത്യേന എന്നോണം കേൾക്കുകയും അറിയുകയും ചെയ്യുന്നതാണ്. സംസ്കാരത്തിന്റെയും ജാതിയുടെയും പേരിൽ, വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ, സമ്പത്തിന്റെയും അധികാരത്തിന്റെയും പേരിൽ, ഇല്ലായ്മയുടെയും അധികാര സ്ഥാനത്തിന്റെയും പേരിലൊക്കെ ഇപ്പോഴും ഈ മത്സരം മനുഷ്യന്മാർ തമ്മിൽ നടത്തപ്പെടുന്നു. യൂറോപ്യന്മാർ അറേബ്യൻ വംശത്തെ എതിർക്കുന്നു, മറ്റുള്ള വ്യത്യസ്തപരമായ സംസ്കാരമുള്ളവർ വെളുത്തവരെ എതിർക്കുന്നു, വെളുത്തവർ കറുത്തവരെ എതിർക്കുന്നു. അങ്ങനെ വർണ്ണവെറിയും വർഗവെറിയും ഇപ്പോഴും നിലനിൽക്കുന്നു. ആരും ഒന്നിനും കുറവില്ലാത്ത രീതിയിൽ, നമ്മളെ ആശ്രയിക്കപ്പെടാത്ത രീതിയിൽ നമുക്ക് സ്വയം പര്യാപ്തം നേടിയതാണ്, നമുക്ക് എല്ലാം കൊണ്ടും പൂർണ്ണമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് മേൽക്കോയ്മ വേണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരുപാട് യുദ്ധങ്ങൾ നടന്നു. ഒന്നും രണ്ടും ലോകയുദ്ധം നമ്മൾ കണ്ടതാണ്. അതിനുശേഷം യുദ്ധങ്ങൾ നടന്നു. ഇറാഖിൽ യുദ്ധം നടന്നു, റഷ്യ ഇപ്പോൾ യുദ്ധം ഉക്രൈനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ അതീശത്വത്തിന്റെ ഭാഗമായിട്ട് നമ്മൾക്ക് മേലെ മറ്റൊരാൾ കടന്നു കയറാൻ പാടില്ല, നമ്മളാണ് ഏറ്റവും അവസാനത്തെ ആൾ എന്ന സന്ദേശം ലോകത്തോട് വിളിച്ചു പറയാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കപ്പെട്ടത്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എങ്ങനെ ഉണ്ടായി, ഏത് തരത്തിലുണ്ടായി, എന്താണ് ഇതിന്റെ സാരാംശങ്ങൾ, എന്താണ് ഇതിന്റെ അടിസ്ഥാനം എന്നതിനെ കുറിച്ചുള്ള ചെറിയ ചോദ്യങ്ങൾ, ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ, അതിന് ഒന്നോ രണ്ടോ ഉത്തരങ്ങൾ, അതെല്ലാം ഉൾക്കൊള്ളുന്ന രീതിയിൽ, എല്ലാം മനസ്സിലാക്കുന്ന രീതിയിൽ, അവസാനിക്കത്തക്ക രീതിയിലുള്ളതായിരുന്നു ചോദ്യവും ഉത്തരവും. ലോകത്ത് നമുക്കറിയാം, ഖത്തർ വിളിക്കപ്പെട്ടാൽ ലോകത്ത് ഏറ്റവും പ്രസിദ്ധരായിരിക്കുന്ന, അറിയപ്പെട്ട, ഹോളിവുഡിലും ബോളിവുഡിലും പ്രസിദ്ധരായിരിക്കുന്ന ആൾക്കാർ, രാഷ്ട്ര നേതാക്കന്മാർ, സാംസ്കാരിക നായകന്മാർ, സാമൂഹ്യ പ്രവർത്തകന്മാർ, ചിന്താശേഷിയുള്ളവർ, നോബൽ സമ്മാന കിരീടം നിന്ന് ലഭ്യമാക്കപ്പെട്ടവർ, രാഷ്ട്രത്തിന്റെ അംഗീകാരം ലഭിക്കപ്പെട്ടവർ, അങ്ങനെ ഇഷ്ടംപോലെ ആയിരക്കണക്കിന് ആളുകൾ തന്നെ ഖത്തറിന്റെ ഈ ലോക സംവാദത്തിൽ സമ്മേളിക്കാൻ വേണ്ടി തയ്യാറായവരാണ്. ഒരു ക്ഷണത്തിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ലോകം ശ്രദ്ധിക്കപ്പെടുന്ന, ലോകത്തിന്റെ ക്യാമറകൾ മുഴുവൻ ഖത്തറിലേക്ക് തിരിച്ചു വെക്കപ്പെട്ട ഒരു പ്രത്യേകപരമായിരിക്കുന്ന സാഹചര്യമാണ് ലോകകപ്പ് ഇതുവരെ ഉള്ളതിനപ്പുറമായിട്ട്. ഒരു വർഗത്തിന്റെയും ഒരു വർണ്ണത്തിന്റെയും ജാതീയത നിലനിൽക്കപ്പെടുന്ന രീതിയിൽ ലോകം കണ്ടതാണ് ഖത്തറിന്റെ ഫുട്ബോൾ കാഴ്ചകൾ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലേക്കാണ് ലോകം ശ്രദ്ധിക്കപ്പെട്ടത്. അവിടേക്ക് വരാനും അഭിമുഖം നൽകപ്പെടാനും ലോകത്തോട് സംസാരിക്കാനും താല്പര്യമില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിൽ തന്നെ സംശയമാണ്. അവിടെയാണ് ഖത്തർ മോർഗാൻ ഫ്രീമാനെ തിരഞ്ഞെടുക്കപ്പെടുന്നത്, ഹോളിവുഡിലെ പ്രസിദ്ധനായിരിക്കുന്ന നടൻ, വംശീയപരമായി പറഞ്ഞാൽ കറുത്ത വർഗക്കാരൻ, ദൈവമായിട്ട് അഭിനയിക്കപ്പെട്ട വ്യക്തി. അപ്പൊ ഏത് തരത്തിൽ ജനങ്ങളെ കാണണം, ഏതാണ് അതിന്റെ സന്ദേശ കാര്യങ്ങൾ എന്ന് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുകയും പഠിക്കുകയും ആ സന്ദേശം പറയപ്പെടുകയും ചെയ്ത വ്യക്തി, അയാളാവണം ഖത്തറിലേക്ക് വരേണ്ടത്. അയാളെ സംവദിക്കാൻ വേണ്ടി, അയാളോട് സംബോധനം ചെയ്യപ്പെടാൻ വേണ്ടി ഒരു ആൾ വേണം. ഖത്തർ രാജകുടുംബത്തിലെ ആളുകളുണ്ട്, പ്രസിദ്ധരായിരിക്കുന്ന ആൾക്കാരുണ്ട്, അംഗീകാരം കിട്ടിയവരുണ്ട്, രാജ്യത്തിന്റെ പരമോന്നത അവാർഡ് ലഭിക്കപ്പെട്ടവരുണ്ട്. അവരെ ഒന്നും ഖത്തർ കണ്ടില്ല. ജന്മനാലെ അരക്ക് താഴെ ഇല്ലാത്ത ഒരു വ്യക്തി അദ്ദേഹം അവര് ഖത്തർ കണ്ടെത്തി, ഗാനി അൽ മുഫ്ത. ചോദിക്കപ്പെട്ട ചോദ്യം ഇതാണ്, മോർഗാൻ ഗാനിയോട് ചോദിക്കപ്പെട്ടു ഒരൊറ്റ ചോദ്യം, ലോകത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? അതിന് ഗാനി പറയപ്പെട്ട മറുപടി, ഇത്രയും കാലം ഖത്തറിനെ കണ്ടവർക്കും കേട്ടവർക്കും എതിർത്തവർക്കും ആക്ഷേപിച്ചവർക്കും പരിഹസിച്ചവർക്കും ലോകയുദ്ധങ്ങൾ നടത്തിയവർക്കും ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കും വർണ്ണവും വർഗവും തമ്മിലുള്ള അക്രമങ്ങൾ നടത്തിയവർക്കും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കും ജാതീയപരമായും വംശീയപരമായും ഭാഷാപരമായും നിറവ്യത്യാസത്തിന്റെ പേരിലും അക്രമം നടത്തുന്നവർക്കും സമ്പത്തും സമ്പത്തില്ലായ്മയും ഈ രണ്ട് കാര്യത്തിന്റെ പേരിൽ ഏറ്റുമുട്ടപ്പെടുന്നവർക്കും
എല്ലാം കൂടി തുല്യമായ രീതിയിൽ ഒറ്റ മറുപടിയിൽ ആ ഫ്രെയിം അവസാനിക്കുന്നു. ലോകത്തെ ചേർത്ത് പിടിക്കപ്പെട്ട ഒറ്റ ഫ്രെയിം, സമാനപരമായിരിക്കുന്ന ഒരു ഫ്രെയിം ഒരു നൂറ്റാണ്ടിനിടയിൽ ലോകം കണ്ടിട്ടില്ല.